ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സേഫായിട്ടിരിക്കുന്നില്ല, എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടോഫി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിങ്ക് കളറിലാണ് ഈ പായസം ഇരിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്ത് സേമിയ ആണെങ്കിൽ കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി ബട്ടർ നല്ലപോലെ മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മുടെ സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 200 ഗ്രാം സേമിയ ആണ് കേട്ടോ. അപ്പോൾ ആ സേമിയ ഇതിലോട്ടിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്ക് പിടിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഈ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതങ്ങോട്ട് മാറ്റിയേക്കാം. അപ്പോൾ ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാനെടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ചൂടായതിന് ശേഷം ഈ ഒരു പാനിലോട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് നിങ്ങൾ ഇളക്കൊന്നും ചെയ്യരുത്, അതുപോലെ തന്നെ വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, എന്നിട്ട് ഇളക്കാതെ വെക്കുക. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ മെൽറ്റായി വരും പഞ്ചസാര. കുറച്ചൊന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റാകുന്ന സമയത്ത് മാത്രം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ സൈഡിൽ നിന്നൊക്കെ ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫുള്ളായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുക്കുക. ഒരുപാടിട്ട് തീ കൂട്ടി കൊടുക്കരുത്, അപ്പോൾ ഒരു കരിഞ്ഞ പോലെയാവും. അപ്പോൾ നമ്മുടെ പായസത്തിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഒരു ഗോൾഡൻ കളറാവുന്ന രീതിയിൽ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്തിട്ട് ഫുള്ളായി മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഫുള്ളായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്, അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ. നിങ്ങൾക്ക് ഉപ്പുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബട്ടർ ചേർത്തിട്ട് നല്ലപോലെ ബട്ടർ മെൽറ്റാകുന്ന രീതിയിൽ നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ അതുപോലെ മെൽറ്റായിട്ട് ഇതുപോലെ ഒരു ക്രീമി രീതിയിലായിട്ട് വരും കേട്ടോ നമ്മുടെ ഈ ടോഫി. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിപ്പോൾ 100 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ബബിൾസൊക്കെ വരും കേട്ടോ. പിന്നെ നല്ലപോലെ ചൂടായി മിക്സ് ചെയ്തെടുക്കുമ്പോൾ ബബിൾസൊക്കെ താഴ്ന്നു പോകും. പിന്നെ ഇതൊക്കെ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ തീ കൂട്ടി കൊടുക്കരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടോഫിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാനിപ്പോൾ 2 ലിറ്റർ പാലാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പാൽ ചേർത്ത് കൊടുത്താൽ നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഇങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും, പക്ഷേ പാൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതൊക്കെ മെൽറ്റായിട്ട് നമ്മുടെ ഈ പായസത്തിനൊരു പിങ്ക് കളറായിട്ട് മാറും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ പായസത്തിനൊരു പിങ്ക് കളർ വന്നിട്ടുണ്ട്. മൊബൈൽ ക്യാമറയിലായതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പായസമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സേമിയ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. 200 ഗ്രാം സേമിയ റോസ്റ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ സേമിയ ഒന്ന് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ടൊരു 4 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്നിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ അതിലോട്ടൊരു 2 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഉപ്പുള്ള ബട്ടറാണ് ചേർത്തത് എങ്കിൽ ഈ ഉപ്പ് അവോയ്ഡ് ചെയ്യാം കേട്ടോ.
എന്നിട്ട് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊന്ന് മൂപ്പിച്ചിടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ ഇത് വാങ്ങി വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് കട്ടിയായി പോവും. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വേറൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ മെൽറ്റ് ആയതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് കേട്ടോ. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാവും. എന്നാലും അണ്ടിപ്പരിപ്പ് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പായസത്തിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കണ്ടോ, ഇതൊരു പിങ്ക് കളറിലുള്ള പായസമാണ് കേട്ടോ. ക്യാമറയിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ കളർ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ പായസത്തിനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പായസത്തിൻ്റെ റെസിപ്പി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾ പായസമൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ ഒരു പായസം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിലൂടെ എൻ്റെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു കിഡ്ലിൻ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.